കറുപ്പ് കൂടിയ ഒരു നീല ഉണ്ടാവും. ഉണ്ടോ? അങ്ങനെ തന്നെ ഒരു ക്രീം കളറാണ് ഉണ്ടാവുക. കർപ്പൂരത്തിന്റെ ഒക്കെ സ്മെല്ലും ഉണ്ടാവും. കുർക്കുമിൻ കണ്ടന്റ് കൂടുതലുണ്ട്, നല്ല കളറും ഉണ്ട്. ഇത് ഭയങ്കര വിളവുമാണ്. ഇത് കിഴങ്ങ് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്താണ്, കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ കൂടെ ഉള്ളതാണ്. ഇത് പറഞ്ഞാൽ ഉഷ്ണ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നല്ലൊരു പരിഹാരമാണ് ഇതിന്റെ പൊടി. ചൂട് നമുക്ക് ചൂട് പൊതുവെ കൂടി വരില്ല. ഇപ്പൊ തന്നെ നോലുമ്പിനെ കാളുകൾക്ക് നല്ല ഇതിന്റെ ഇതാണ് ശരിക്കും ഒറിജിനൽ കസ്തൂരി മഞ്ഞള്. ഇതാണ് ഒറിജിനൽ. ഇതാ 100 ഗ്രാം ഇത് അരിഞ്ഞുണക്കി പൊടിച്ചിട്ട് ആളുകൾ 300 350 കൊടുക്കുന്നവരുണ്ട്. അത് ഓൺലൈനിലൊക്കെ നോക്കി അറിയാം. എന്നിട്ട് ഇങ്ങനെ ഒരു ക്രീം കളറാണ് ഉണ്ടാവുക. ഒരു അതായത് നല്ല നമുക്കൊരു കർപ്പൂരത്തിന്റെ ഒക്കെ സ്മെല്ലും ഉണ്ടാവും. ഇതാണ് ശരി. ഇതിപ്പോ നമ്മൾ ഈ കുംഭമാസത്തിലാണ് പറിക്കാറ്, കാരണം ഇതിന് നല്ല ഗുണമേന്മ എത്തിക്കുന്ന സമയമാണ്. ഇപ്പോഴേ ഫുള്ള് മൂപ്പായിട്ടേ കുംഭമാസത്തില് ആണ് പറിക്കുക. അപ്പോൾ നല്ല സാധനങ്ങൾക്ക് ഫുള്ള് 100 ആവുക. അതുകൊണ്ട് ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് ഇതിന്റെ വിത്ത് ഇപ്പൊ നമ്മൾ ഇട്ട് ഉണ്ടാവില്ലല്ലോ. ആ വിത്ത് അരിയാലും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. അങ്ങനെ ഇതിന്റെ കളർ ഉണ്ടാവും. ഉപയോഗിക്കുന്നതാണ്, അതാണ് ഉപയോഗിക്കാറ്. അല്ല അത് കടകളിൽ അങ്ങാടി മരുന്നടയിലൊക്കെ അതാണ് ഇപ്പോഴും വിൽക്കുന്നത്. ഇതിപ്പോ ധാരാളം പേര് കൃഷി ചെയ്യുന്നുണ്ട്. ആരെങ്കിലും ഉണ്ടാകുമ്പോ പണത്തൊക്കെ ഉണ്ടാവും. അറിയാത്ത പണത്തിൽ ഇത് കരിമഞ്ഞളാണ്. കരിമഞ്ഞൾ കണ്ടോ? കറുപ്പ് കൂടിയ ഒരു നീല ഉണ്ടാവും. ഉണ്ടോ? ഇത് ഇതിന് നമ്മുടെ ഇവിടെ ഒരു മാർക്കറ്റിംഗ് ഒന്നുമില്ല. ഇത് നമ്മളിങ്ങനെ ഈ മരുന്ന് കമ്പനിക്കാർ സോപ്പ് ഉണ്ടാക്കാൻ അങ്ങനെ പല മരുന്നിന്റെ ഒക്കെ ആവശ്യക്കാരാണ് കൂടുതൽ കൊണ്ടുപോകുക. ഇത് നീലക്കൂവല്ല, ഇതാണ് ഇതിന്റെ വിത്തുകൾ ഇങ്ങനെ വരിക. നമ്മുടെ കൈയിന്റെ ചെറിയ വിരൽ പോലെ വരിക. നീലക്കൂവല്ല, ഇത് കരിമഞ്ഞളാണ് പറയുന്നത്. നല്ല നല്ല തട വലുതായി വരുന്ന കരിമഞ്ഞളാണിത്. 150 ഗ്രാം 200 ഗ്രാമിന്റെ ഒക്കെ തട അങ്ങനത്തെ ഈ മദറുള്ള കരിമഞ്ഞളാണ്. രണ്ടു കൊല്ലം പഴക്കമുള്ളൊക്കെ ഉണ്ട്. ഇതിന്റെ വിത്തുകൾ ഇങ്ങനെ വരിക. ഇത് നീലക്കൂവല്ല, നീലക്കൂവ വേറെയാണ്. ഇത് കണ്ടോ, കരിമഞ്ഞളാണ് അടുത്ത മഞ്ഞൾ. പിന്നെ ഇതാണ് പ്രതിഭ മഞ്ഞളെ. ഇതിന് കുർക്കുമിൻ കണ്ടന്റ് കൂടുതലുള്ള മഞ്ഞളാണ്. കുർക്കുമിൻ കണ്ടന്റ് കൂടുതലുണ്ട്, നല്ല കളറും ഉണ്ട്. ഇത് ഭയങ്കര വിളവുമാണ്. ഇത് കിഴങ്ങ് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്താണ്, കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ കൂടെ ഉള്ളതാണ്. ഇത് ഭയങ്കര വിളവുമാണ്, ഭയങ്കര രോഗപ്രതിശേഷി കൂടുതലാണ്. ഒരു ചെടിയും നമ്മൾ നേരെ നോക്കിയാൽ 3 കിലോ 2.5 കിലോ തന്നെ കിട്ടും. നല്ല കാലാവസ്ഥയൊക്കെ കറക്റ്റ് മഴയൊക്കെ ആയിട്ടുള്ള കാലാവസ്ഥയാണ്. നല്ല കളറുമാണ്. മറ്റേ മഞ്ഞൾ ഉപയോഗിക്കുന്നതിന്റെ ഒരു പകുതര പകുതി ഉപയോഗിച്ചാൽ മതി നമുക്ക് കറിക്ക്. ഇത് ഭയങ്കര ഔഷധ ഗുണമാണ്. കഴിഞ്ഞ ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്താണ് ഈ മഞ്ഞൾ. അത് പ്രതിഭാഞ്ഞലുണ്ട്. അത് പ്രതിഭാഞ്ഞലുണ്ട്. വിത്തൊക്കെ ഉണ്ട്. മഞ്ഞൾ പിന്നെ പൊടിയാക്കണില്ല, അങ്ങനെ ഇതിനൊക്കെ വച്ചേ കൊടുക്കുന്നു. ആ മരുന്നിനും ഫുഡായിട്ടും നമ്മൾ കഴിക്കാനും. ഇനി ഇപ്പോ ഓരോ ഇതിന്റെ മഞ്ഞളിന്റെ കുറെ പുറത്തായിട്ട് ഓരോ ടീമുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. തൃശ്ശൂരൊക്കെ ഉണ്ട്, അമല നഗറിലെ ഒരു ടീമുണ്ട്. അവരൊക്കെ ഇങ്ങനത്തെ മഞ്ഞളാണ് എടുക്കുന്നതും ഇങ്ങനത്തെ മഞ്ഞളാണ് അതിന് ഉപയോഗിക്കുന്നത്. വേറെ ഇത് കൂവയാണ്. കൂവ പറഞ്ഞ വെള്ളക്കൂവല്ലേ. അത് ചില ഭാഗത്തേക്ക് ഇതേപോലെ വിരാത്തി കൂവ, ചില ഭാഗത്തേക്ക് രാജകൂവ, അങ്ങനെ ചില ഭാഗത്തേക്ക് വീരാളി കൂവ എന്നൊക്കെ പറയാൻ തോന്നുന്നു. നമ്മളവിടേക്ക് ഇത് ഇങ്ങനെ വെള്ളക്കൂവ എന്നാ പറയുക. ഇതുണ്ടത് ഇത് ഞങ്ങള് കുറച്ച് ഇതേപോലെ പൊടിയാക്കിയിട്ട് കൊടുക്കാറുണ്ട്. കുറച്ച് ഇതേപോലെ കുറച്ച് പൊടിയാക്കി വെക്കും. പിന്നെ ഇത് കിഴങ്ങായിട്ട് അങ്ങനെ കൊടുക്കുകയാണെ. ഈ സമയത്താണ് ശരിക്കും നല്ല പൊടി ഉണ്ടാവുക. ഈ സമയത്ത് നമുക്ക് ഒരു 5 കിലോന് 1 കിലോ പൊടി കിട്ടുന്നുണ്ട്. ആ ഫുള്ള് 100 ആയിട്ട്. പിന്നെ ഈ സമയത്തുണ്ട് പോളകൾ നീക്കം ചെയ്യാനൊക്കെ നല്ല സിമ്പിൾ ആണ് ഇനി. അത് കാരണം ഞങ്ങളിപ്പോ ഇത് കുറെ ഈ പറക്കൽ തുടങ്ങിയിട്ട് 1 മാസമായി. കഴിയാനായി അറിയാം. ഇത് ഇതിന്റെ പൊടിയൊക്കെ ഇപ്പൊ ധാരാളം ആവശ്യക്കാർ കൂടുതലാണ് ഈ വെള്ളക്കൂടെ പൊടി. ആ നല്ല വില. 1000 രൂപയ്ക്ക് മുകളിൽ ആളുകൾ ധാരാളം വിൽക്കുന്നവരുണ്ട്. ഇത് കാരണം ഈ ഉഷ്ണ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നല്ലൊരു പരിഹാരമാണ് ഇതിന്റെ പൊടി. ചൂട് നമുക്ക് ചൂട് പൊതുവെ കൂടി വരില്ല. ഇപ്പൊ തന്നെ നോലുമ്പിനെ കാളുകൾക്ക് നല്ല ഇതിന്റെ ഇത് തിരയാനും ഉണ്ട്. പിന്നെ ഒന്ന് വരെയൊക്കെ ഇത് ഇങ്ങനെയല്ല നമ്മൾ കൊടുക്കുന്നത്, നല്ല നല്ലതൊക്കെ കൊടുക്കുക. കിലോ കണക്കാനാണ് കൊടുക്കല്. അതിങ്ങനെ ഇത് ഇപ്പൊ ഞങ്ങൾ കൊടുക്കുന്നത് ഇങ്ങനെ പൊടിയാക്കേണ്ട ആവശ്യത്തിന് 60 രൂപയാണ്. അത് ചില കൊല്ലം കുറയും, ചില കൊല്ലം കൂടും. ഞാൻ ഇക്കൊല്ലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിലും കൂടേണ്ടതാണ്. കാരണം ഭയങ്കര മഴ കുറവായിട്ടേ വളരെ ഉത്പാദന കുറവാണ്. ഞങ്ങൾക്ക് തന്നെ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിന്റെ അത്രയൊന്നും പ്രാവശ്യമില്ല. ഇത് മൊത്തം കൃഷികളൊക്കെ പാടെ 2-3 സ്ഥലത്തായിട്ട് 10 ഏക്കറോളം ഉണ്ട്. അതിലിങ്ങനെ മറ്റേ പ്രതിഭ മഞ്ഞള്, അതേപോലെ കസ്തൂരി മഞ്ഞൾ ഒറിജിനൽ, കരിമഞ്ഞള്, 3 സൈസ് കപ്പുണ്ട്, പൊന്നാങ്കണ്ണി ചീര, പിന്നെ അതേപോലെ പൂവ, അങ്ങനെ നാടൻ വരാല്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അവിടെ പണിക്കാര് അത് കൂവ വർക്കിയാണ്. അത് രണ്ടും തന്നെ ഓർഡർ ഉണ്ട്. എന്തെങ്കിലും ആവശ്യങ്ങൾ വേണം, കഴിഞ്ഞാൽ ആയിരിക്കലും വേണം, അയച്ചുകൊടുക്കും ചെയ്യാം.
പിന്നെ കസ്തൂരി മഞ്ഞളൊക്കെ ഞങ്ങൾ അരിഞ്ഞുണക്കി വെക്കുന്നുണ്ട്. ആ അത് നമ്മൾ അരിഞ്ഞുണക്കിയിട്ട് വെക്കുന്നുണ്ട്. അത് പിന്നെ വേണമെങ്കിൽ ആളുകൾക്ക് ആവശ്യത്തിന് പൊടിച്ച് ഉപയോഗിക്കുകയുള്ളൂ. പിന്നെ ഇതിന്റെ സ്ഥലം, ഇത് നമ്മള് പാലക്കാട് ജില്ലയില് ഷെർണൂരിനടുത്ത് കൊളപ്പുള്ളി. കൊളപ്പുള്ളി ആ കൊളപ്പുള്ളിയാണ് ഈ സ്ഥലം, കൃഷി സ്ഥലം.